രക്തദാനം ചെയ്യുന്നത് വഴി നോമ്പ് മുറിയുമോ? രക്തദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ നിന്ന് ബോധപൂർവം രക്തം പുറത്തേക്കെടുക്കുന്നതാണ്. ഇതിന് സമാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നത് കൊമ്പ് വെക്കൽ എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാരീതിയാണ്. കപ്പിംഗ് എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അത് ശരീരത്തിൽ നിന്ന് രക്തം ചികിത്സയുടെ ആവശ്യം കൊണ്ട് ബോധപൂർവം പുറത്തേക്കെടുക്കുന്ന രീതിയാണ്. ഈ രീതിയെ സംബന്ധിച്ച് സഹീഹായ രണ്ട് ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇഹ്തജമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ സായിമുൻ, നോമ്പുകാരനായിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊമ്പ് വെക്കൽ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ബോധപൂർവം ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്കെടുക്കുന്ന എടുക്കുന്ന രീതിയിൽ ഒരാൾ ചികിത്സാർത്ഥം ആ കാര്യം ചെയ്യുകയാണെങ്കിൽ, അഥവാ കൊമ്പ് വെക്കൽ പോലെയുള്ള ചികിത്സ നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഭൂരിപക്ഷം ഈ അയിമ്മത്തുകളും ഇമാമുകളും ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സഹീഹായി തന്നെ മറ്റൊരു ഹദീസ് സുനനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അഥവാ ബുഖാരിയും മുസ്ലിമും അല്ലാത്ത മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അതിൻ്റെ വാചകം ഇങ്ങനെയാണ്, അഫ്തറൽ ഹാജിമു വൽ മഹജൂം, കൊമ്പ് വെക്കുന്നവനും കൊമ്പ് വെക്കപ്പെടുന്നവനും നോമ്പ് മുറിച്ചു കളഞ്ഞു എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഇതും സഹീഹായി വന്ന ഹദീസാണ്. ഈ ഹദീസാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ കൊമ്പ് വെക്കൽ വഴി നോമ്പ് മുറിയും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവിടെ രക്തദാനം എന്നുള്ളതിനെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റിയത് അത് കൊമ്പ് വെക്കൽ ചികിത്സയുമായി തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ അതിനെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് കൊമ്പ് വെക്കൽ ചികിത്സ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരും രക്തദാനം വഴി നോമ്പ് മുറിയുകയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൊമ്പ് വെക്കൽ ചികിത്സ നിമിത്തം നോമ്പ് മുറിയും എന്ന അഭിപ്രായം, ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ അഭിപ്രായം, ആ അഭിപ്രായമാണ് ഷെയ്ഖ് ഷഹുലിസ്ലാം ഇബ്നു തീമിയ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഹുസൈമിൻ പോലെയുള്ള ആധുനിക കാലഘട്ടത്തിലെ സൗദി പണ്ഡിതന്മാരൊക്കെ ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അവരൊക്കെ അതിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കൊമ്പ് വെക്കൽ ചികിത്സ കൊണ്ട് നോമ്പ് മുറിയുമെന്നാണ്. അതിൻ്റെ അർത്ഥം രക്തദാനം വഴി നോമ്പ് മുറിയും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഏതാണ് കൂടുതൽ ശരി എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞതാണ് ഇതിൽ ശരി എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത് നോമ്പ് മുറിയുക എന്നതിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതൊന്നുകിൽ തിന്നുക, കുടിക്കുക, അല്ലെ സംയോഗത്തിലേർപ്പെടുക, ഈ മൂന്ന് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി യോജിക്കുന്ന ഇത് ഈ ആശയത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ, അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നോമ്പ് മുറിയുള്ളൂ. രക്തം രക്തദാനം എന്നതോ അല്ലെങ്കിൽ കൊമ്പ് വെക്കൽ എന്നതോ വാസ്തവത്തിൽ ഈ ഇനത്തിലൊന്നും പെടുന്ന ഒന്നല്ല. തിന്നുന്നതിലോ കുടിക്കുന്നതിലോ സംയോഗവുമായി ബന്ധപ്പെട്ടതിലോ ഒന്നും ഉൾപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ആ നിലക്ക് ഇത് നോമ്പ് മുറിയുകയില്ല എന്ന് പറയുന്നതാണ് ശരിയാകാനുള്ള ഒരു സാധ്യത. അതാണ് രണ്ടാമത്തെ സംഗതി. നോമ്പ് മുറിയുകയില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പക്ഷം ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ അതിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നോമ്പ് മുറിയും എന്നുള്ളതിന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ച
യഹ്ത അഫ്തറൽ ഹാജിമ വൽ മഹജൂം എന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസ് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നിയമമാണ്. പിന്നീട് ആ നിയമം മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൊമ്പ് വെക്കൽ ചികിത്സ അഥവാ രക്തം പുറത്തേക്കെടുക്കുന്ന ചികിത്സ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് അവസാനമായി ഉള്ള രീതി എന്നാണ് ആ വിശേഷമായ പണ്ഡിതന്മാർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. ആ നിലക്ക് നോക്കുമ്പോഴും അതാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. മൂന്നാമത്തെ കാര്യം, ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് കൊമ്പ് വെക്കുന്നവനും കൊമ്പ് വെക്കപ്പെടുന്നവനും നോമ്പ് മുറിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് ദൂരവ്യാപകമായ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. അഥവാ രക്തദാനം നടത്തുന്ന ആളും നോമ്പ് മുറിയും, രക്തദാനം നടത്തുന്നതിന് ക്ലിനിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും നോമ്പ് മുറിയും എന്ന് ഈ ഹദീസ് പ്രകാരം പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അങ്ങനെ പറയേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ നിലക്കൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രക്തദാനം കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായമാണ് മതപരമായ അടിസ്ഥാനത്തിൽ ശരി എന്ന് നമുക്ക് തോന്നാം. അതാണ് ശരി എന്ന് മനസ്സിലാക്കാം, വല്ലാഹു അഅലം. എന്നാൽ വാസ്തവത്തിൽ രക്തദാനം നൽകുന്ന ഒരാൾ നോമ്പ് നോറ്റുകൊണ്ടാണോ അത് ചെയ്യാൻ നല്ലത്? പരിശോധിച്ചു നോക്കിയാൽ രക്തദാനം ചെയ്യുന്ന ആൾ നോമ്പ് ഒഴിവാക്കി രക്തദാനം ചെയ്യുകയായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ രക്തദാനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ശരീരത്തിൽ നിന്ന് ഏകദേശം അര ലിറ്ററോളം രക്തമാണ് രക്തദാനം നടത്തുന്ന ഒരാൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നത്. ഇത്രയും രക്തം പുറത്തേക്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ശാരീരികമായ ക്ഷീണവും അതിനോടനുബന്ധിച്ച് അവ രക്തം നൽകുന്ന ആൾ സ്വാഭാവികമായി ചില ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കേണ്ടി വരുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായി സാധാരണ നിർവഹിക്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണം, ശരീരത്തിൻ്റെ മറ്റു പ്രയാസ വശങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ രക്തദാനം നടത്തുന്ന ആൾ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് രക്തദാനം നടത്തുകയായിരിക്കും ശാരീരികമായി ഏറ്റവും നല്ലത്. മതപരമായി അയാളെ സംബന്ധിച്ചിടത്തോളം രക്തദാനം നടത്തുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് ശരിയെങ്കിലും അയാൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നോമ്പ് നോൽക്കാതെ രക്തദാനം നൽകുന്നതായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം.